കേന്ദ്ര സർക്കാരിന്റെ ജൽ ജീവൻ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന്റെ വൻ അലംഭാവം. കേരള വാട്ടർ അതോറിറ്റി പ്രതിസന്ധിയിലെന്ന മറുപടിയും. ഉപഭോക്താവിന്റെ കൂടി ചെലവിൽ കണക്ഷനുകൾ നൽകിയിട്ട് വെള്ളം ലഭിക്കാത്ത സ്ഥിതി ഉണ്ടാകുന്നത് ജനരോഷത്തിനും ഇടയാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയായ ജൽ ജീവൻ നടത്തിപ്പ് സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം കാരണമാണ് പ്രതിസന്ധിയിലായത്. നിലവിലെ 24 ലക്ഷം പൈപ്പ് കണക്ഷനുകൾ 4 മാസം കൊണ്ട് ഇരട്ടിയാക്കുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിട്ടും സംസ്ഥാന സർക്കാർ വിഹിതം അനുവദിക്കാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. എന്നാൽ നിലവിൽ പദ്ധതി നടത്തിപ്പ് ചുമതലക്കാരായ കേരള വാട്ടർ അതോറിറ്റി കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ പെർഫോമൻസ് സെക്യൂരിറ്റി, EMD എന്നിവയിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ജൽ ജീവൻ പദ്ധതിക്കും ബാധകമാക്കി. വാട്ടർ കണക്ഷനുകളുടെ എണ്ണം ഇരട്ടിയാകുമ്പോൾ ജലലഭ്യത ഉറപ്പുവരുത്താനും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയുണ്ടാകണമെന്നായിരുന്നു കേന്ദ്ര തീരുമാനം. എന്നാൽ ഉപഭോക്താവിന്റെ കൂടി ചെലവിൽ കണക്ഷനുകൾ നൽകിയിട്ട് വെള്ളം ലഭിക്കാത്ത സ്ഥിതി ഉണ്ടാകുന്നത് ജനരോഷത്തിന് ഇടയാകുന്നുണ്ട്. ഇപ്പോൾ ജൽ ജീവൻ പദ്ധതി നടപ്പാക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉപഭോക്താക്കളുടെ മുതൽ മുടക്കിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേന്ദ്ര സർക്കാർ 50% സംസ്ഥാന സർക്കാർ 25% തദ്ദേശ സ്വയംഭരണ സ്ഥാപനം 15% ഉപഭോക്താക്കൾ 10% എന്നിങ്ങനെയാണ് പദ്ധതി ചെലവ് വഹിക്കേണ്ടത്. 90% പണികളും കരാറുകാർ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ പണികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പണം ലഭ്യമാക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും അറിയിക്കുന്നത്. ഇത് കരാറുകാരെ പ്രവൃത്തികൾ നടപ്പാക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. വാട്ടർ അതോറിറ്റിയുടെ വിവിധ പ്രവൃത്തികൾ ഏറ്റെടുത്തതിനത്തിൽ മാത്രമായി 2000 കോടി രൂപയാണ് കരാറുകാർക്ക് കുടിശ്ശികയായി കിട്ടാനുള്ളതെന്നാണ് കരാറുകാരുടെ വാദം. ഈ സാഹചര്യത്തിൽ പദ്ധതിക്ക് വേണ്ടി പണം മുടക്കാൻ കഴിയില്ലെന്നുമാണ് കരാറുകാർ പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പ്, ജലവിഭവ വകുപ്പ് പോലെ ബിൽ ഡിസ്കൗണ്ടിംഗ് നടപ്പാക്കിയാൽ ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കാനാകും. എന്നാൽ അതിനുള്ള നടപടികൾ അന്തിമമായി നീളുകയാണ്. കുടിശ്ശികയുടെ നല്ല പങ്ക് ലഭിക്കാതെ ജൽ ജീവൻ പദ്ധതിയിൽ പണം മുടക്കാൻ കരാറുകാർക്ക് കഴിയില്ല. താങ്ങാനാവാത്ത ഫീസും കാലതാമസവും പണിയുടെ നടത്തിപ്പിൽ പ്രയാസമുണ്ടാക്കുന്നതാണ് കരാറുകാരുടെ വാദം. പൈപ്പുകളുടെ ഗുണനിലവാരം സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ഒരു ഏജൻസിയെ മാത്രമാണ് അധികാരപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ മുൻപ് 0.06% മാത്രമായിരുന്നു പരിശോധനാ ഫീസ്. എന്നാൽ പുതിയ ഏജൻസി, അതായത് കേരള സർക്കാർ നൽകിയ പുതിയ ഏജൻസിയുടെ ഫീസ് എന്ന് പറയുന്നത് 0.7%. കൂടാതെ കാലതാമസവും ഉണ്ടാകുന്നു. ഗുണനിലവാര പരിശോധനയ്ക്ക് കൂടുതൽ ഏജൻസികളെ ചുമതലപ്പെടുത്തുകയും ചെലവ് സർക്കാർ വഹിക്കുകയും ചെയ്യണമെന്നാണ് കരാറുകാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ ജൽ ജീവൻ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമമാണോ സംസ്ഥാന സർക്കാരും കരാറുകാരും നടത്തുന്നതെന്ന സംശയവും ഇപ്പോൾ ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.